നമസ്കാരം. 2008 പ്രിയങ്ക ചോപ്രയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയ ഒരു സിനിമയുണ്ട്, ഫാഷൻ എന്നാണ് അതിന്റെ പേര്. പ്രശസ്ത സംവിധായകൻ മധുർ ഭണ്ഡാർക്കറാണ് ചിത്രം സംവിധാനം ചെയ്തത്. അതിൽ കങ്കണ റാണാവത്ത് അവതരിപ്പിച്ച ഒരു ദുരന്ത കഥാപാത്രമുണ്ട്. സത്യത്തിൽ അതൊരു സിനിമ കഥാപാത്രമല്ല, മറിച്ച് യഥാർത്ഥ ജീവിതത്തിൽ നടന്ന ഒരു കഥയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ജീവിതവും. നേവി ഓഫീസറുടെ മകളും ദില്ലിയിലെ അതിപ്രശസ്തമായ ലേഡി ശ്രീറാം കോളേജിലെ വിദ്യാർത്ഥിനിയും 1990കളിൽ സുഷ്മിത സെൻ ഉൾപ്പെടെയുള്ള ടോപ്പ് മോഡലുകൾക്കൊപ്പം റാമ്പിൽ ഫാഷൻ മോഡലിംഗ് നടത്തിയ ഗീതാഞ്ജലി നാഗ്പാലിനെ 2007 പത്രപ്രവർത്തകർ കാണുന്നത് ദില്ലിയിലെ ഹോസ്കസ് പരിസരത്താണ്. എന്നാൽ അവരെന്ന് കണ്ട ഗീതാഞ്ജലി ഭിക്ഷയെടുത്തായിരുന്നു ജീവിച്ചിരുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനുമുള്ള പണം താൻ കണ്ടെത്തിയിരുന്നത് തൻ്റെ ശരീരം ആവശ്യമുള്ളവർക്ക് നൽകിയായിരുന്നെന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ ശരീരം മുഴുവനും വ്രണങ്ങളുടെയും മുറിവുകളുടെയും പൊള്ളലുകളുടെയും പാടുകളായിരുന്നു. ഔട്ടർ സ്പേസിൽ എനിക്കൊരു ഹോട്ടലുണ്ട് എന്നവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടേയിരുന്നു. സന്നദ്ധ സംഘടനകളും ഫൗണ്ടേഷനുകളും ഗീതാഞ്ജലിയെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികളെടുത്തു. മധുർ ഭണ്ഡാർക്കാരുടെ ഫാഷൻ സിനിമയിലെ കങ്കണയുടെ കഥാപാത്രം ഗീതാഞ്ജലിയെ മാതൃകയാക്കിയിട്ടുള്ളതാണെന്ന് പറയുന്നവരുണ്ട്. ഇപ്പോഴൊന്നും അവരെക്കുറിച്ച് അറിയുന്നില്ല. അവസാനം അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ പുറം ലോകത്തോട് സംസാരിക്കാൻ തയ്യാറാകാതെ അവർ അമ്മയോടൊപ്പം ഹരിദ്വാറിൽ താമസിക്കുകയായിരുന്നു. ഗീതാഞ്ജലിയെപ്പോലെ മയക്കുമരുന്നുകൾ ഇല്ലാതാക്കിയ ജീവിതങ്ങൾ ഒരുപാടുണ്ട്. ഒരു തിരിച്ചുവരവ് സാധ്യമാകാത്ത വിധത്തിലുള്ള പതനത്തിലേക്കാണ് മയക്കുമരുന്നുകൾ കൊണ്ടുപോകുന്നത്. കഴിവും സാധ്യതകളും ഉണ്ടായിട്ടും സ്വന്തം ജീവിതം കുപ്പത്തൊട്ടിയിലേക്ക് പോകേണ്ടി വരുന്നത് പകുതി ബോധത്തോടെ കാണേണ്ടി വരുന്ന ഗീതാഞ്ജലിയെപ്പോലെയുള്ളവർ പുതിയ തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാകേണ്ടതുണ്ട്. സ്റ്റേ അവേ ഫ്രം ഡ്രഗ്സ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.